ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ രണ്ട് സബ്സ്ക്രൈബേഴ്സ് മുട്ട പപ്പട തോരൻ്റെയും ബ്രെഡ് ഉണ്ണിയപ്പത്തിൻ്റെയും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫോട്ടോസ് അയച്ചു തന്നതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ എൻ്റെ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫോട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോട്ടോസ് ഷെയർ ചെയ്യാം, മെയിൽ ചെയ്യാം. അപ്പോൾ എൻ്റെ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കിയതിന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ റെസിപ്പി എന്താണെന്ന്. ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് ഉരുളക്കിഴങ്ങ് വടയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ അര കിലോ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചതാണിത്. ഇതിലേക്ക് ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. ആദ്യമായിട്ട് ഞാൻ സവാളയാണ് ചേർക്കുന്നത്. ഇതൊരു ചെറിയ സവാളയാണ്. വലിയ സവാളയാണെങ്കിൽ പകുതി എടുക്കാം. പിന്നെ വേണ്ടുന്നത് ഇഞ്ചി, പച്ചമുളക്. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 3 പച്ചമുളകുമാണ് ഇത് ചേർക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇനി നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം. എത്രയെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ പച്ചമുളകിൻ്റെ അളവ് കുറക്കുന്നതാണെങ്കിൽ മുളക് പൊടി 1 ടീസ്പൂണൊക്കെ എടുക്കാം. പിന്നെ വേണ്ടുന്നത് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കടലമാവാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കടലമാവ് ഞാനിവിടെ 1/2 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മുഴുവനും ഒരുമിച്ച് ചേർത്ത് കൊടുക്കേണ്ട. ഇതേപോലെ കുറച്ച് കുറച്ച് ചേർത്തിട്ട് ഇതേപോലെ കൈവച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാകം ഇങ്ങനെ ഇരിക്കും. കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടാവും, അത് കുഴപ്പമില്ല. പിന്നെ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് വേഗം ഉരുളക്കിഴങ്ങ് വട റെഡിയാക്കി തുടങ്ങാം. ഉരുളക്കിഴങ്ങ് മിക്സ് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ട് കയ്യിലും ഓയിൽ തേച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയ മിക്സിന്ന് ഓരോ ബോൾസാക്കി എടുത്തിട്ട് രണ്ട് കയ്യിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉഴുന്ന വടയുടെ ഷേപ്പിലാക്കിയിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് റെഡിയായിട്ട് വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെ നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഇതേ ആദ്യത്തെ 3 എണ്ണം റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കി മിക്സ് വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതേപോലെയുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻസിൽ ഓൾ സെലക്ട് ചെയ്യും വേണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.